മരണപ്പെടുമെന്ന് ഗ്രീഷ്മയോട് പറഞ്ഞ ആ ജ്യോത്സ്യൻ ആരാണ്? ഏതായാലും ആ ജ്യോത്സ്യനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ഈ ഷാരോന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ചർച്ചയായതാണ് ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ഗ്രീഷ്മയ്ക്ക് ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. ആ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ആദ്യ ഭർത്താവ് മരണപ്പെടുമെന്നുള്ളതായിരുന്നു. ഇതൊരു ജ്യോത്സ്യനാണ് ഗ്രീഷ്മയോട് പറഞ്ഞത് എന്നതൊക്കെയാണ് ഗ്രീഷ്മയോട് ഷാരോൺ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാരോന്റെ കുടുംബം നടത്തിയ ആരോപണങ്ങളിലൊക്കെ ഈ കാര്യം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇപ്പോഴിതാ ആ ജ്യോത്സ്യൻ ആരാണെന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ജ്യോത്സ്യൻ ഇല്ലേ ഇല്ല. ഇതൊക്കെ ഗ്രീഷ്മ കെട്ടിച്ചമച്ച കഥയാണ്. അതായത് ഈ സൈനികരുമായുള്ള വിവാഹ നിശ്ചയത്തിന് ശേഷം ഷാരോണിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള ചിന്തയായിരുന്നു ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നത്. ഗ്രീഷ്മ പല പ്രാവശ്യം ഷാരോണിനോട് പറഞ്ഞിട്ടുണ്ട് ഈ ബന്ധത്തിൽ നിന്ന് ഒഴിവാവണമെന്ന്. പക്ഷേ അതിനൊന്നും ഷാരോൺ ചെവിക്കൊണ്ടില്ല. ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാം എന്നുള്ള നിലപാട് തന്നെയായിരുന്നു ഷാരോൺ എടുത്തത്. ഇത്തരത്തിൽ യാതൊരു തരത്തിലും ഷാരോൺ ഈ ബന്ധത്തിൽ നിന്ന് മാറുന്നില്ല എന്ന് കണ്ടതോടുകൂടിയാണ് ഗ്രീഷ്മ ഈ ജ്യോത്സ്യന്റെ കെട്ടിച്ചമച്ച കഥ പുറത്തേക്ക് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഷാരോണിനോട് പറയുന്നത്. എന്നോട് ഒരു ജ്യോത്സ്യൻ പറഞ്ഞിരുന്നു, ഞാൻ കല്യാണം കഴിച്ചാൽ ആദ്യ ഭർത്താവ് മരണപ്പെടുമെന്നുള്ളത്. ആ ബന്ധം ഒഴിവാക്കിയാൽ ആ മരണം ഒഴിവാക്കാമെന്നൊക്കെ ജ്യോത്സ്യൻ പറഞ്ഞതായി ഈ ഗ്രീഷ്മ ഷാരോണിനോട് പറഞ്ഞിരുന്നു. അതായത് ഷാരോണിനെ ഒഴിവാക്കാൻ വേണ്ടി ഗ്രീഷ്മ ഉണ്ടാക്കിയ കെട്ടിച്ചമച്ച കഥയാണ് ഈ അന്ധവിശ്വാസവും ഈ ജ്യോത്സ്യനും. ഇത് അന്വേഷണ സംഘം തന്നെ വ്യക്തമായി തന്നെ പറഞ്ഞതാണ്. ഏതായാലും ഇത്തരത്തിലുള്ള കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഗ്രീഷ്മ ഷാരോണിനെ ഒഴിവാക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് തന്നെയാണ് ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം ഗ്രീഷ്മ ഈ ഗ്രീഷ്മയും ഷാരോണും തമ്മിൽ ആദ്യഘട്ടത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ പ്രണയകാലത്തും പിന്നീട് ഇവരുടെ കല്യാണം കഴിഞ്ഞ സമയത്തുമൊക്കെ ഗ്രീഷ്മയ്ക്കും ഷാരോണും തമ്മിലിടയിൽ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിനിടയിലാണ് ഈ സൈനികന്റെ ഒരു വിവാഹ നിശ്ചയം വരുന്നത്. അതോടുകൂടിയാണ് ഗ്രീഷ്മയുടെ സ്വഭാവം മാറുന്നത്. പിന്നീട് എങ്ങനെയെങ്കിലും ഈ സൈനികനെ വരനായി ലഭിക്കാൻ വേണ്ടി ഷാരോണിനെ ഒഴിവാക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രീഷ്മ ആദ്യഘട്ടത്തിൽ തന്നെ ഷാരോണിനോട് ഈ ബന്ധത്തിൽ നിന്ന് ഒഴിവാവണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും ഷാരോൺ കേൾക്കാതെ വന്നപ്പോഴാണ് ഈ ജ്യോത്സ്യന്റെ ഈ കെട്ടുകഥ ഷാരോണിന് മുന്നിൽ ഈ ഗ്രീഷ്മ പറഞ്ഞത്. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസം എന്തെങ്കിലും ഈ ഷാരോണിനുണ്ടെങ്കിൽ ഷാരോൺ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമെന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടിയാണ് ഗ്രീഷ്മ ഈ അന്ധവിശ്വാസ കഥയും ഈ ജ്യോത്സ്യന്റെ ഇല്ലാ കഥയും ഒക്കെ ഷാരോണിനോട് പറഞ്ഞത്. ഏതായാലും ഇത്തരത്തിലുള്ള കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഷാരോണിനെ ഗ്രീഷ്മ ഇല്ലാതാക്കിയത് എന്നതുകൂടി ഓർക്കുമ്പോൾ ഗ്രീഷ്മയ്ക്ക് എത്രത്തോളം ക്രൂരമായ സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.